കളയാൻ ഈ കൊച്ചിനെ കളയാൻ ആ സ്ത്രീക്ക് എങ്ങനെ തോന്നി എന്റെ ഈശ്വര? ഇങ്ങനെയും അമ്മമാരുണ്ടോ? മോള് വിഷമിക്കണ്ട, മോക്ക് ഞാനുണ്ടല്ല, ഇനി ഞാനാണ് മോളുടെ അമ്മ. പോരെ, മതി. എന്നാ മോള് വാ, വാ വാ മോളെ, വാ അവിടെ ഇരിക്കും. മോളെ അമ്മയുടെ മടി കിടന്നു. എനിക്ക് നല്ല വിഷമമുണ്ട്, ശരിക്കും പറഞ്ഞ സഹിക്കാൻ പറ്റാത്ത വിഷമമുണ്ട്. ഞാൻ എന്താണ് ചെയ്യാൻ? സത്യത്തിൽ ആ കൊച്ചാരാ? അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ അവന് മോളെപ്പോലെ വാത്സല്യമാണ് അതിനോട്. അവൻ അച്ഛനായതുപോലെയാണ് പെരുമാറുന്നത്. ഞാനും നമ്മുടെ കൊച്ചുമോളായി കണ്ടുപോയി. രാജേശ്വരിയുടെ മോളായി അവനവളെ കാണുന്നില്ല. തോന്നിയതുപോലെ ജീവിച്ചു നടന്നവനാ നമ്മുടെ മോൻ. വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരും. ഞാനവനെ ഓർത്ത് എത്രമാത്രം വിഷമിച്ചു, ഒരുപാട് കണ്ണുനീര് കുടിച്ചു, എത്രയോ രാത്രികള് ഉറക്കമൊഴിച്ചിരുന്നു. നേരം വെളുക്കാറാകുമ്പോ കുടിച്ചു ബോധമില്ലാതെ കയറി വരും. പക്ഷെ അച്ഛു വന്നതിന് ശേഷം അവൻ ആളാകെ മാറി. അവനില്ലാത്ത ഒരു ദിവസം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അവൻ ജീവിക്കുകയാണ്. അച്ഛു പോയ ഇനിയും അവൻ പഴയ പോലെ ആകും. എനിക്കത് സഹിക്കാൻ വയ്യ. എന്താ ഒന്നും മിണ്ടാതിരിക്കണത്? ഒരു പ്രശ്നമുണ്ട്. അച്ഛുവിന്റെ യഥാർത്ഥ അച്ഛനാണ് വരുന്നതെങ്കിൽ നമ്മൾ കൊടുത്തുവിട്ടല്ലേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യും? വേണ്ട, നീ കൊടുക്ക വേണ്ട. അവള് നമ്മുടെ മോന്റെ മകളായി വളരട്ടും, നമ്മുടെ കൊച്ചു മോളായി വളരട്ടും. ഞാനും ഇങ്ങെ ഇരുന്ന് അവളെ കണ്ട് സ്നേഹവും വാത്സല്യവും ഒക്കെ കൊടുക്കലേ. നിങ്ങൾക്ക് അവിടെ ഇരുന്ന് അങ്ങനെയൊക്കെ പറയാം. അനുഭവിക്കുന്നത് ഞാനാണ്. ഞാൻ എന്ത് ചെയ്യൂ? നീ ഇപ്പോ തൽക്കാലം കിടക്ക്, ഉറങ്ങ്, തൂങ്ങ്. ചാച്ചി എവിടെയാ? ഓടിവായോ, എന്റെ തല പൊട്ടുന്നേ. ചന്ദനം വന്നേ, വന്ന് വന്ന് വന്ന്. ഓ, നല്ല ചൂടർക്കും. കൊഞ്ച ചന്ദനം ഇടട്ടുമാറേ. ഇപ്പൊ മാറും, വേദന ഇപ്പൊ മാറും. ഞാന് അച്ഛക്കുട്ടിക്ക് ഇന്ന കൊരങ്ങൻ എപ്പിടി ചാടുമെന്ന് കാട്ടി കൊടുക്കട്ടുമാ. ഒരു കാട്ടിൽ ഒരു കൊരങ്ങ്. കടവുളെ, അച്ചൊരു തീരെ വയ്യാതായിക്കൊണ്ടിരിക്കുക. എവിടെ നിന്നെങ്കിലും കുറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ ആരോട് ചോദിക്കും? രാജേശ്വരിയോട് ചോദിച്ചിട്ട് തന്നില്ല, ഇനി ആരാ ഉള്ളത്? ഐഡിയ, പെട്ടിയിൽ അമ്മയുടെ സ്വർണ്ണം ഇരിപ്പില്ലേ, കാശും കാണും. ഒന്നിനും തികയില്ലെങ്കിലും ചികിത്സ തുടങ്ങാൻ അത് മതിയാക്കും. അമ്മ ഉറങ്ങിക്കഴിഞ്ഞ് അതും എടുത്ത് അച്ചുവിനെ കൊണ്ടുപോകാം.
ക്ഷമിക്കണമേ. മുമ്പ് പലതവണ അമ്മയോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ കൂടി കൊടുക്കണം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് അമ്മേ. നമ്മുടെ അച്ഛമോളെ രക്ഷിക്കണം. അവളില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ലമ്മേ. അവൾക്ക് വേണ്ടിയായത് ക്ഷമിക്കണം അമ്മേ. സ്വാതി കൊണ്ടുപോര്, ഏതെങ്കിലും കൊക്കി കൊണ്ടുപോയി അറിയാം. ശരി, മതിൽ കയറിച്ചാറല്ല. പോവുമാർ സ്വാതിയും കൊണ്ട് വരുമ്പോഴേക്കും ഞാൻ ഈ കമ്പി കൊണ്ട് ഗേറ്റ് തുറന്നിടാം. ഭർത്താവും ഭാര്യയും തമ്മിൽ സംഘർഷം. ഭർത്താവിന്റെ തലക്കടിച്ചിട്ട് ഭാര്യ ആത്മഹത്യ ചെയ്തു. ബ്രേക്കിംഗ് ന്യൂസ്. ഈ രാജേശ്വരി മേഡത്തിന്റെ ബുദ്ധി സമ്മതിക്കണം. രാജേശ്വരി അമ്മ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും.
അവർക്ക് സ്വന്തം മകനെന്നോ മരുമകളെന്നോ ഉള്ള ഒരു സെന്റിമെന്റ്സും ഇല്ല. എന്റെ സ്വാതി അജയും കാത്തോളിനെ കൃഷ്ണ. തോന്നുന്നു സാർ, ആ വിവരം തന്ന ആളെ ഒന്ന് വിളിച്ചു നോക്കൂ. ഇവിടെ റേഞ്ചിലും തോന്നുന്നു. നിങ്ങളുടെ ആരെങ്കിലും ഫോണിൽ റേഞ്ച് ഉണ്ടോ നോക്ക്. ഇതിലും റേഞ്ചിലല്ല സാർ. ഇതിലുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരോടെങ്കിലും ഒന്ന് ചോദിക്കാന്ന് വെച്ചാല് ഈ വഴിയിലൊരു മനുഷ്യൻ പോലും ഇല്ലല്ലോ. ഓഫ്ലൈൻ GPS ട്രാക്കർ ഇട്ടാ മതിയായിരുന്നു. ഇങ്ങനെ തെറ്റിപ്പോകുന്ന ഓർത്തോ. എന്തായാലും ഇത് അങ്ങോട്ടുള്ള വഴിയല്ലേ സാർ. കഴിഞ്ഞ ജംഗ്ഷനിൽ നിന്നാ വഴി തെറ്റിയ നമുക്ക്. അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാം. അവിടെ നിന്ന് കറക്റ്റ് റൂട്ട് നോക്കി പോവാം. അത് ഒത്തിരി പുറകോട്ട് പോണ്ടേ? ഒരു 10-12 കിലോമീറ്റർ ഉണ്ടാവും. അത്ര ഉണ്ടല്ലേ. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഏതെങ്കിലും കട്ട് റോഡിൽ നിന്ന് റൈറ്റ് ടേൺ ചെയ്ത് പോയാൽ പാരലൽ റോഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നല്ല ഐഡിയയാണ് സാർ. നമുക്ക് അങ്ങനെ ചെയ്യാം. ആ കൊച്ചിനെ വയ്യായിരുന്നല്ലോ. അത് എഴുന്നേറ്റോ എന്തോ. അച്ഛനെ ഏതെങ്കിലും നല്ലൊരു ആശുപത്രി കാണിക്കണം. കടുപ്പത്തിലൊരു ചായ കൊടുത്ത് വിളിച്ചോണ്ടർത്താം. എന്റെ മോളെ പാലങ്ങ് പിരിഞ്ഞു പോയി. കട്ടാനിട്ടോണ്ടോന്ന്. അച്ഛോ 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 എടാ ദുരേ 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 ഇവരെവിടെ പോയി? കടവുളെ രണ്ടുപേരും കൂടെ എവിടെ പോയി? അവളെ കൊണ്ടുപോകാൻ ആരൊക്കെയോ വരുമെന്ന് പറഞ്ഞു പോയതാണോ? അതോ ഇനി അച്ഛനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയതാണോ? എന്തായാലും അവനെന്താ എന്നോടൊന്നും പറയാതെ പോയത്? ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആ ശരി. ചേച്ചി വീട്ടിലേക്ക് വാ. ഇനി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. ഇല്ല സ്വാതി, ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടിട്ടുള്ള പോക്കായത്. വീട്ടിൽ വന്നാ ശരിയാവില്ല. ഞാനിവിടെ നിൽക്കാം. വേണ്ട മോളെ, എന്റെ ശ്രദ്ധ മാറാതെ എനിക്ക് മുഴുവനായും കല്യാണിനെ കണ്ടുപിടിക്കുന്നതിനായി ശ്രമിക്കണം. ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ രണ്ടുപേരും വീട്ടിലേക്ക് പോകണം. പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, കല്യാണില്ലാത്ത വീട്ടിലേക്ക് ഞാൻ കാല് വെക്കില്ല എന്ന്. പക്ഷേ ഞാൻ ഇപ്പൊ വന്നത് എന്റെ സ്വാതിയെ കാണാനാ. എനിക്ക് അവളെ ഒന്ന് കണ്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. എന്റെ വാക്ക് ഞാൻ തെറ്റിക്കുവോ? എന്റെ അനിയത്തിക്ക് വേണ്ടി Thank you.
ചേച്ചി, ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. എന്തായാലും അവസാനം സീതേച്ചിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. എനിക്ക് സന്തോഷായി. ഇവിടെ റെയ്ഡും പ്രശ്നങ്ങളും ഒക്കെ അല്ലായിരുന്നു, മോളെ ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി. ഈ സമയത്ത് നീ ഒരുപാട് ടെൻഷൻ ആയാൽ ശരിയാവില്ലല്ലോ. ബി പി വേരിയേഷൻ ഒക്കെ ഉണ്ടായ അത് കുഞ്ഞിനെ ബാധിക്കും. അതാ ഞാൻ വന്നത്. വാ ചേച്ചി. ഞാനും അജയൊക്കെ പിടിക്കപ്പെടുന്ന എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി. രാജശ്രമ കൊണ്ടുതരുന്ന കമ്പനിയിലെ പേപ്പറിലൊക്കെ ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നല്ലേ, അതൊക്കെ എന്തെന്ന് ആർക്കറിയും. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി രാജശ്രമ ആരെ വേണമെങ്കിലും കൊലക്കി കൊടുക്കും. അവർക്കതിൽ മകനെന്നോ മരുമകളെന്നോ അങ്ങനെ ഒരു ചിന്തയും ഉണ്ടാവില്ല. സ്വന്തം രക്ഷ മാത്രമേ അവര് പ്രാധാന്യം കൊടുക്കൂ. അതൊക്കെ ശരിയാണെങ്കിലും കമ്പനിയുടെ എം ഡി രാജേശ്വരിയമ്മ തന്നെയാണല്ലോ. പിന്നെ കൈക്കൂലി കൊടുക്കുന്നതിന്റെ വീഡിയോ മാധ്യമങ്ങളിലെല്ലാം വന്ന് നാട്ടുകാരും പോലീസുകാരും ഒക്കെ കണ്ടതല്ലേ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് മോള് പേടിക്കണ്ട. റെയ്ഡൊക്കെ അതിന്റെ വഴിക്ക് നടന്നോട്ടെ. കള്ളപ്പണം ഇട്ട് കളിച്ച സർക്കാർ പിടിക്കും. കൈക്കൂലിയും നിയമവിരുദ്ധമാണ്. രാജേശ്വരി അമ്മയ്ക്ക് ഇതൊക്കെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. ഇടിക്കും ഇൻകം ടാക്സിനൊക്കെ അവര് മറുപടി കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ അവര് രാജേശ്വരമ്മയെ പൊക്കട്ടെ. അതിന് നിനക്കെന്താ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. സമാധാനമായിട്ടിരിക്കെ, അതാ വേണ്ടത്. ഈ വീട്ടിലെന്ത് സമാധാനം ചേച്ചി? അമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അമ്മയ്ക്കതൊരു ഹോബി പോലെയാ. എനിക്ക് മടുത്ത് ചേച്ചി. ചേച്ചിയോട് ഞാൻ ചോദിച്ച് മടുത്തതാ. എന്നാലും പിന്നെയും ചോദിക്കാ. ചേച്ചി ഇവിടെ വന്ന് താമസിക്കോ എന്റെ ഒരു മനസ്സമാധാനത്തിന്. ഇല്ല മോളെ, എന്റെ കല്യാണില്ലാതെ ഞാൻ ഇവിടേക്ക് താമസിക്കാൻ വരില്ല. രാജേശ്വരി അമ്മയെ പൂട്ടി കല്യാണിനെ അച്ഛനെയും മിന്നുവിനെയും കണ്ടെത്തിയിട്ടേ ഞാൻ വരൂ. എനിക്കിവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് വരാം ചേച്ചി. ചേച്ചിയുടെ കമ്പനിയില് എനിക്കും അജയ്ക്കും എന്തെങ്കിലും ഒരു ജോലി തരുമോ? എന്ത് ജോലിയും ചെയ്യാം. ഇവിടെ വല്ലാതെ മടുത്തു ചേച്ചി. രാജശ്രീ അമ്മയ്ക്ക് ലോകത്തുള്ള സകല ക്രിമിനലുകളുമായി അടുത്ത ബന്ധം. അവരെന്തൊക്കെ കാട്ടിക്കൂട്ടാന്ന് ചിന്തിക്കാൻ പോലും വയ്യ. പേടിയാ ചേച്ചി. എന്റെ അടുത്ത് വന്ന് നിൽക്കാൻ അവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ റെയ്ഡൊക്കെ നടന്ന സമയത്ത് മോളും അജയ് ഇവിടുന്ന് താമസം മാറിയ നിങ്ങളെ സംശയിക്കാൻ അത് മതി. ഈടിയ തലനാരിഴ കീറും. നിങ്ങൾക്ക് രഹസ്യങ്ങളുണ്ടെന്ന് കരുതും, അത് നല്ലതല്ല. വിഷയമൊന്ന് തണുക്കട്ടെ, എന്നിട്ട് മോള് പോരെ. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്റെ അടുത്ത് വരാലോ. ആ ഇത്തിരി നേരം ആയതേ ഉള്ളൂ. അജയ് എവിടെ പോയത്? അച്ഛനെ കൊണ്ടുവരാൻ ജയദേവനങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോയിരുന്നു. അതിന്റെ കാര്യത്തിന് വേണ്ടി എസ് പി കാണാൻ വേണ്ടി പോയതാ. ആ ജയദേവനങ്ങൾ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചിരുന്നു. വൈദ്യരുമാഷും ശ്യാമും അങ്ങളുടെ കൂടെയുണ്ട്. തമിഴ്നാടായാലും അവിടെ രാജേശ്വരി അമ്മയുടെ ആൾക്കാരുണ്ടാവും. സൂക്ഷിക്കണമെന്ന് ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചായ എടുക്കാം. ഞാനും വരാം. പിന്നെ വേറെന്തൊക്കെയാ ചേച്ചി വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ ഞാൻ ഫോണിലൂടെ പറയാറില്ലേ, അതൊക്കെ തന്നെയാ വിശേഷങ്ങള്. എന്തേച്ചി എന്തേച്ചി? അത് മോളെ, ഞാനിപ്പോ രാവിലെ തന്നെ വന്നത് എന്തിനാണെന്ന് അറിയാമോ? റെയ്ഡിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്നതല്ലേ. വേറെന്തെങ്കിലും ഉണ്ടോ? അതോ അമ്മ എന്തെങ്കിലും പുതിയ കുരുക്കൾ ഒപ്പിച്ചോ? ആ ഒരു കുരുക്ക് ഒപ്പിച്ചു.
ഭീകരമായിരുന്നു, പക്ഷെ സ്വപ്നത്തിലായിരുന്നു. അപ്പൊ അമ്മ ചേച്ചിയെ സ്വപ്നത്തിലും വെറുതെ വിടുന്നില്ല അല്ലേ? അമ്മ എന്താ ഇങ്ങനെയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ആരോടും സ്നേഹവും ഇല്ല, വാത്സല്യവും ഇല്ല.